ഈ സമയത്ത് എന്നെ ഇവിടെ താൻ പ്രതീക്ഷിച്ചില്ല അല്ലേ? നാളെ എന്നെ കോടതിയിൽ ഹാജരാക്കേണ്ടതല്ലേ? അപ്പൊ ഇന്ന് രാത്രിയിൽ എന്തെങ്കിലും നടക്കുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ജയിലിൽ പ്രതികൾ തമ്മിൽ സംഘർഷം ഉണ്ടാവുന്നു. ആ സംഘർഷത്തിനിടയിൽ ഒരാൾക്ക് മാരകമായി പരിക്കേൽക്കുകയും ആശുപത്രിയിൽ വെച്ച് അയാൾ മരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു നല്ല കാര്യം ഈ രാത്രിയിൽ നടന്നാലോ? ഞാനില്ലാതാവുന്നതുകൊണ്ട് ഈ കേസില്ലാതാവില്ല. എനിക്കെന്ത് സംഭവിച്ചാലും ഈ കേസിലെ സത്യം എന്താണെന്ന് പുറം ലോകം അറിയും. സത്യം പുറം ലോകത്തെ അറിയിക്കണമെന്ന് നിനക്ക് എത്ര നിർബന്ധം എന്താ? ഇത്രയൊക്കെ അനുഭവിച്ചില്ലേ, ഇനി സ്വന്തം കാര്യം നോക്ക്, എന്നിട്ട് സെറ്റിലാകാൻ നോക്ക്. അവസാനത്തൊരു ബാർഗെയിനിങ് മാഡം അതിനാണോ വന്നത്? ആദർശേ, കുറച്ച് പ്രാക്ടിക്കലായിട്ട് നീ ചിന്തിക്കണം. നാളെ കോടതിക്ക് മുന്നിൽ കുറ്റം സമ്മതിക്കാൻ നീ തയ്യാറാണെങ്കിൽ നിന്റെ ലൈഫ് മാറും. നിന്റെ ആയുസ്സിൽ നീ കഷ്ടപ്പെട്ട നിനക്ക് സമ്പാദിക്കാൻ കഴിയാത്ത അത്രയും വലിയൊരു എമൗണ്ട് നിന്റെ അക്കൗണ്ടിലേക്ക് വരും. ഒരു വർഷത്തിന് മുകളിൽ നിനക്ക് ജയിലിൽ കിടക്കേണ്ടി വരില്ല. അതിനുള്ളിൽ കേസ് അവസാനിക്കും, നീ പുറത്തു വരും, ഞാൻ ഗ്യാരണ്ടി. പിന്നെ നിനക്ക് നിന്റെ ഫാമിലിയായിട്ട് സന്തോഷമായിട്ട് കഴിഞ്ഞൂടെ? മാഡം, ഞാൻ അത്രയ്ക്കൊന്നും പ്രാക്ടിക്കൽ അല്ല. ഉറുമ്പ് അരിമണി കൂട്ടി വെക്കുന്നത് പോലെ സാധാരണക്കാരായ ഒരുപാട് മനുഷ്യർ ഒരായുസിന്റെ മുഴുവൻ കഷ്ടപ്പാട് കൊണ്ട് സ്വരുകൂട്ടിയ പണമാ സാധാരണക്കാരുടെ ബാങ്ക് അവരിൽ നിന്ന് കവർന്നെടുത്തത്. ആ പണത്തിന്റെ പങ്ക് പറ്റി പ്രാക്ടിക്കൽ ആവാനും ജീവിതം സേഫ് ആക്കാനും എനിക്ക് സൗകര്യപ്പെടില്ല. ചെയ്യാത്ത തെറ്റെന്നെ കൊണ്ട് സമ്മതിപ്പിക്കാൻ മാഡം വെറുതെ മെനക്കെടണ്ട. ഈ സ്കാമിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും നല്ല എട്ടിന്റെ പണി കിട്ടുന്നു. മാഡത്തെ ഇങ്ങോട്ട് പറഞ്ഞയച്ചവരോട് പറഞ്ഞേക്കേ. ഇന്നത്തെ രാത്രി മുഴുവൻ മനസ്സിരുത്തി നീ ഒന്നുകൂടി ഒന്ന് ആലോചിക്കും. എനിക്കൊന്നും ആലോചിക്കാനില്ല. നീ കുറ്റം ഏറ്റെടുത്ത നിനക്ക് കിട്ടുന്ന ഗുണങ്ങളെ പറ്റി ഞാൻ പറഞ്ഞു. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. നാളെ നിനക്ക് ജാമ്യം കിട്ടുവാണെങ്കിൽ നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും കഷ്ടകാലം ആ സെക്കൻഡ് മുതൽ സ്റ്റാർട്ട് ചെയ്യും. നന്നായി ആലോചിച്ചൊരു തീരുമാനത്തിലെത്ത്. നിന്റെ ഫാമിലിയുടെ സുരക്ഷ നിന്റെ തീരുമാനത്തെ ആശ്രയിച്ചായിരിക്കും.